കർമാനൂസിലേക്ക് സ്വാഗതം. സർക്കാർ സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കുറച്ച് കാശ് കൂടുതൽ കിട്ടുമെന്ന് കരുതി വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന കുറേ പേരുണ്ട് നമ്മുടെ സർക്കാർ സർവീസിൽ. അവർക്കൊക്കെ കുറച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇവിടെയും വില്ലനായിരിക്കുന്നത് കൊറോണ തന്നെയാണ്. സാധാരണ വിദേശത്ത് ജോലി ചെയ്യുന്ന സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ സർവീസിൽ തിരിച്ചു പ്രവേശിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. സർക്കാർ സർവീസിൽ നിന്ന് ദീർഘകാല അവധിയെടുത്ത് വിദേശത്ത് ജോലിക്ക് പോയ നിരവധി പേർ COVID-19 മൂലം ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. യഥാസമയം നാട്ടിൽ തിരിച്ചെത്തി ഗവൺമെന്റ് സർവീസിൽ തിരിച്ചു കയറാൻ കഴിയാതെ വലയുകയാണ് പലരും. പ്രൊമോഷനും റിട്ടയർമെന്റിനും മുമ്പായി ജോലിയിൽ ഉണ്ടാകണം എന്ന ചട്ടം പാലിക്കാനാണിത്. അല്ലാത്ത പക്ഷം ആനുകൂല്യങ്ങൾ കിട്ടാൻ തടസ്സം നേരിടും. ഇങ്ങനെയുള്ള പല സർക്കാർ ഉദ്യോഗസ്ഥരും ഇക്കുറി വിദേശങ്ങളിൽ തന്നെ കുടുങ്ങാനാണ് സാധ്യത. പലരും റിട്ടയർമെന്റ് അടുക്കുമ്പോഴാകും സർവീസിൽ കയറുക. ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് വരുന്ന മാസങ്ങളായ മാർച്ച് ഏപ്രിൽ അതുപോലെ തന്നെ പല റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി അവസാനിക്കുന്നതും ഇതേ കാലയളവിൽ തന്നെ. അതിനാൽ തന്നെ സർവീസിൽ തുടരുന്നതായി കാണിച്ച് ജോലി നിലനിർത്താനാണ് ഇവർ നാട്ടിൽ എത്തിക്കൊണ്ടിരുന്നത്. നാട്ടിൽ വന്ന് സർവീസിൽ കയറി പ്രൊമോഷന് ശേഷം വീണ്ടും ലീവ് എടുത്ത് മടങ്ങുകയാണ് സാധാരണയുള്ള പതിവ്. ഇത്തരക്കാരെ പൂർണ്ണമായി വിലക്കാൻ സർക്കാരിന് കഴിയാറില്ല. നിയന്ത്രണം ഏർപ്പെടുത്താൻ മാത്രമേ സാധിക്കൂ. ശൂന്യ വേതന അവധിയിലാണ് ഇവർ വിദേശത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടാവുകയുമില്ല. PSC പുതിയ നിയമനം നടത്താനും കഴിയില്ല. 20 കൊല്ലം വരെ ഒരാൾ അവധി എടുക്കുന്നത് ആ തസ്തികയിൽ ആളില്ലാത്ത അവസ്ഥയാണ് സൃഷ്ടിക്കുക. പകരം സ്ഥിര നിയമനത്തിന് പരിമിതിയുമുണ്ട്. താൽക്കാലിക നിയമനത്തിലൂടെ പരിഹാരം കണ്ടാലും അത് പൊതുസേവന നിലവാരത്തെ ബാധിക്കും. ദീർഘകാല അവധി എടുക്കുന്നവർ സർവീസിൽ തുടരുന്നതിനാൽ തസ്തികയിൽ ഒഴിവുണ്ടാകുന്നില്ല. 6 മാസത്തിൽ കൂടുതൽ ഒരു ഉദ്യോഗസ്ഥൻ അവധിയിലാണെങ്കിൽ അത് ഒഴിവായി കണ്ട് PSC പുതിയ നിയമനം നടത്താൻ വ്യവസ്ഥയുണ്ടെങ്കിലും സർക്കാരിന് അത് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുക. അധ്യാപകർ, നഴ്സുമാർ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവരാണ് ഇപ്രകാരം അവധിയെടുത്ത് മുങ്ങുന്നത്. ഇത്തരത്തിൽ മുങ്ങിയ 78 നഴ്സുമാർ സർക്കാർ സർവീസിലുണ്ട്. ദീർഘകാല അവധിയിലായിരുന്ന 773 കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും KSRTC നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. സ്ഥാനക്കയറ്റത്തിന് സമയം ആയിട്ടുണ്ടെന്ന വിവരം അവരെ അറിയിക്കാനും ഓരോ വകുപ്പിലും ആളുകളുണ്ട്. പ്രൊമോഷൻ ഉണ്ടെന്ന വിവരം അതത് വകുപ്പുകൾ തപാൽ വഴി സർവീസ് ബുക്കിലെ വിലാസത്തിൽ അറിയിക്കുകയും ചെയ്യും. ശമ്പളം ലഭിക്കുന്നില്ലെങ്കിലും ഇത്തരക്കാർ വിരമിക്കുന്നത് ഉയർന്ന തസ്തികയിലായിരിക്കും. അധ്യാപകർ ഏപ്രിൽ മെയ് വേനൽക്കാല അവധിക്ക് മുമ്പ് ജോലിയിൽ പ്രവേശിക്കുകയാണ് പതിവ്. 2 മാസത്തെ വേതനം ജോലി എടുക്കാതെ കൈക്കലാക്കുകയായിരുന്നു ഇതുവരെ. ഇത് തടഞ്ഞ് സർക്കാർ കഴിഞ്ഞ മാസം ഉത്തരവിറക്കിയിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് വിദേശത്ത് പോകാൻ ദീർഘകാല അവധി അനുവദിക്കുന്ന വ്യവസ്ഥ പുനഃപരിശോധിക്കണമെന്ന് 2016 ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇപ്പോൾ പലരിടത്തും കൊറോണ ഭീതി നിലനിൽക്കുന്നത് കാരണം നാട്ടിൽ വരാനാവാത്ത അവസ്ഥയിലാണ്. ചില രാജ്യങ്ങളിൽ നാട്ടിൽ വന്നുപോയാൽ തിരിച്ചു ചെല്ലുന്നതിനും നിയന്ത്രണങ്ങളും വിലക്കുകളും ഒക്കെ ഉണ്ടെന്നിരിക്കെ കയ്യിലിരുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയതുപോലെയായി ചിലരുടെ അവസ്ഥ. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.